ആവാൻ തോന്നാൽ വെള്ളത്തിൽ ഞങ്ങൾ ചാടി ചത്താൽ മതി. നീന്താറിയിട്ടാണ് ചാവാൻ, അത് ശരിയാണല്ലോ അല്ലേ? അല്ല ഞാൻ പറയാണ്, നിങ്ങൾ ചോദിച്ചല്ലോ വീട്ടിൽ കുത്തിരിക്കാൻ. ഓള് കോഴിപ്പയം കണ്ടുപിടിച്ച സാധനം, ഓള് ഏത് സമയം ഓക്കെ ഓളെന്നറിഞ്ഞാൽ എന്നെക്കാട്ട് ഇഷ്ടം ഓക്ക് സീരിയലാ. സീരിയലോ? അല്ല, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയതിനെ സീരിയലിൽ കുത്തി ആ കസാലയൊക്കെ കൂടി ഇപ്പൊ മാങ്ങ പറിക്കണ കൊട്ട മാതിരിയാക്കിനി ഇരുന്നിരുന്ന് തേഞ്ഞിങ്ങാണ്ട്. ആ അവളെ കുത്തിരിങ്ങാണ്ട് അവിടെ എന്തെയും കാലുമ്പ് കാലെടുത്ത് വെച്ച് ഞാനും ഓളെ കെട്ടിയോളം മാതിരി. അപ്പൊ ശരി, ആ ചായ അവിടെ ഉണ്ട് എടുത്ത് കുടിച്ചോളി, ഇവിടെ ഉണ്ട് കുടിച്ചോളി എന്നറിഞ്ഞാണ്ട്. ഒരു 10 മണി വരെ സീരിയല് കാണുക എന്നറിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കഷ്ടപ്പാടിന്റെ വിളിച്ചാറിയ ഇവിടെ അത് കേൾക്കൂല. എന്റെ ഗുളിക എടുത്തു തരാൻ പറഞ്ഞു അത് അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എന്നറിഞ്ഞാണ്ട്. എന്ത് ചെയ്യാനാണ് ഇപ്പൊ അവസാനം? ഒന്ന് സിനിമ പോലെയല്ലോ സീരിയൽ, ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ കാണാനാവില്ലല്ലോ. ആ ഞമ്മളെ കണക്കിന് പോവാണെങ്കിൽ ഞമ്മളെ കാണാണ്ടാവും ഇപ്പോ. ഞാൻ വെറുതെ വന്ന് കുത്തിരിക്കാം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോ ഓക്ക് എന്തോ എന്താണ് കുടുംബശ്രീന്റെ എന്തോ മീറ്റിംഗ് ഉണ്ട് എന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുടുംബശ്രീന്റെ മീറ്റിംഗ് ഉണ്ട്, ഞാനിപ്പോ വരാ എന്ന് പറഞ്ഞ ഒരു കുറച്ച് സമയം 2 മണിക്കൂർ മീറ്റിംഗ് ഉണ്ട് എന്നറിഞ്ഞു. അപ്പൊ ആ സൗകര്യത്തില് ഞാൻ വീട്ടിൽ കുത്തിരുന്ന് ടി വി കാണാൻ ചാക്കി. എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ആ റിമോട്ടോ കൂടി തേഞ്ഞിട്ട് കൂടി പെൻസിലും അരി ആയിക്കിട്ടു ഞെക്കി ഞെക്കിട്ടെ. അങ്ങനെ ഞാൻ ഓളോട് പറഞ്ഞ് ഞാൻ പൊളിക്ക് പൊയ്ക്കോ മീറ്റിങ്ങിന് പൊയ്ക്കോ എന്നറിഞ്ഞു. ഞാൻ ടി വിയിൽ ഞാൻ അധികം ന്യൂസൊക്കെയാ കാണുക. ആ അതല്ല കാണുക. അപ്പൊ അത് കാണുന്ന സമയത്ത് അതില് മറ്റേതാണ് സംവാദം, ചാനൽ ചർച്ച. അത് സൈനേനെക്കാട്ടും മുന്തിയ കച്ചറയാണ് ചാനൽ ചർച്ച. എന്ത് തല്ലും പിടിയാണോ സ്വൈര്യം തരില്ല. ഇതൊക്കെ കൂടി ആക്കൊരു സ്വൈര്യം കിട്ടാനാണ് ടി വി വെക്കുക. അപ്പൊ ചർച്ച ഞാൻ ചാനൽ മാറ്റി കഴിഞ്ഞ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് മാറ്റിപ്പോ ഈ പറഞ്ഞ 4-5 ആൾക്കാരുണ്ട് മറ്റേ ചാനലിലു. ഏതോ ഒരു സിനിമയിൽ ജഗതി എന്ത് കുമ്പുടി ആയിരുന്നു, കുമ്പുടിയാണ് ഇവിടുന്ന് മാറിയിട്ട് അയാൾ അപ്പുറത്തൊന്നും കാണുക. അതേ മാതിരി ഈ ചർച്ചയിലുള്ള ആൾക്കാരോ അടിപിടിയോട് അടിപിടി. ഒന്ന് എനിക്കൊന്ന് ഞാൻ പറയട്ടെ അപ്പൊ മറ്റോണ്ടാവും. ഞാൻ പറയുന്ന ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇപ്പുറത്ത് ഞാൻ പറയട്ടെ. ഞാൻ ഇവരെന്ത് പറയും, ഇവര് പറയുന്നത് ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല, ആ ന്യൂസ് വായിക്കണമെന്ന് മനസ്സിലാവില്ല, കേൾക്കണം ഞമ്മക്കും മനസ്സിലാവില്ല. ഇത് ആർക്കെങ്കിലും മനസ്സിലാവാനല്ലേ ഇപ്പൊ ഒരുപാട് ഇവര് തമ്മിൽ അടിപിടി നടക്കുന്നത്. എന്ത് ഇത്താപ്പത് നിയമസഭ വായിക്കുന്നവരൊന്നും തിരിയല്ല എന്താ പറയേണ്ടത്. ഒന്നല്ല അതിനെക്കാട്ടും മുമ്പ് ആ ന്യൂസ് വായിക്കണോണ്ടല്ലോ ഓൻ ഗുണ്ടന്റെ ഭാര്യ. ആ ന്യൂസ് വായിക്കണോന്ന് ചോദിക്കണ സംവാദത്തിൽ ഇടപെടണോന്ന് ചോദിക്കണ ചോദ്യം കഴിഞ്ഞാൽ അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം? അതപ്പം പറയാ ഞമ്മളെ സൗകര്യം അങ്ങനെ സൗകര്യം ഒന്നും പറ്റൂലല്ലോ. ആ ആ അതുങ്ങൾ അവിടെ ഞങ്ങളെ വീട്ടിൽ അടക്കി വെച്ചാൽ മതി. ഇപ്പം ഗുണ്ട വെല്ലു വിളിച്ചിനായിരുന്നു ഒരു ന്യൂസിൽ ക്ഷണിച്ച് വരുത്തി കഴിഞ്ഞാല് ഇവര് തെമ്മാഴ്ത്തം കളിക്കിന് ഒരു ന്യൂസിൽ വിളിച്ചു. അപ്പൊ ഓണ് തിരി പറഞ്ഞു കഴിഞ്ഞ അടുക്കാൻ കെട്ടി ഒരു ന്യൂസ് എന്ന് പറഞ്ഞാല് വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഓരോട് മാന്യമായിട്ടല്ലേ വർത്തമാനം പറയാ. ഇവര് വിളിച്ച് വരുത്തി കണ്ട് ഉള്ള വായിലുള്ള ദേഷ്യം പിടിച്ച് ചീത്തയൊക്കെ ഈ വരുന്ന ആൾക്കാരോട് വിളിച്ചു തരാം ന്യൂസിന്റെ ആൾക്കാർ. ആ അവസാനിക്കാൻ സമ്മതിക്കും. ഒരുത്തനോട് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. നിങ്ങൾ പറയും ഒരു മിനിറ്റ് നിങ്ങൾ ആർക്കും എവിടെ അവസാനിപ്പിക്കാൻ പറ്റാതെ ഇങ്ങനെ പോവുക. ഒരു 500 മിനിറ്റ് എങ്കിലും ഉണ്ടാവും. ഇതൊരു സൂര്യക്കേട് സഹിക്കാൻ പയ്യ. എവിടെ പോയി കുത്തനാലും പുറത്ത് പോയി കഴിഞ്ഞാലും വേർപ്പിക്കല്, അകത്ത് കയറി കഴിഞ്ഞാലും വേർപ്പിക്കുക, ടി വി വെച്ചാലും വേർപ്പിക്കും. ഇവര് ഇവിടെ ഒന്ന് കുത്തിരിന്ന് പറയുന്നുണ്ട് ഇതാ ചർച്ച ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. അതിനെക്കാട്ടും നല്ലത് ഈ തല്ലുംപിടി ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സ്വയം മര്യാദ പഠിക്കാത്തവരാണ് ഞമ്മളെ മര്യാദ പഠിപ്പിക്കുന്നത്. അത് നടക്കുമോ?